ഹലോ, വെൽക്കം ബാക്ക്. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് വന്നിട്ടുള്ളത് ഈസിയായിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ചട്ടണിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ദോശയുടെ കൂടെ, വെള്ളപ്പത്തിൻ്റെ കൂടെ, അതുപോലെ ഇഡ്ഡലിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരടിപൊളി തക്കാളി ചട്ടണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ചട്ടണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ചട്ടണിയിലോട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഞാനിതിലേക്ക് ഒരു 10-12 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു വെളുത്തുള്ളി നമ്മളൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ജസ്റ്റ് ഒന്ന് മുരിച്ചെടുക്കണം. ഓവറായിട്ട് കളറൊന്നും ചേഞ്ച് ആവേണ്ട, ജസ്റ്റ് ഒന്ന് മാറി വന്നാൽ മതി. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ അളവിൽ ഉഴുന്നാണ്. ഉഴുന്നും ഇതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് കളറൊന്ന് ചേഞ്ച് ആവുമോളും ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ അളവിൽ പരിപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു മീഡിയം സൈസുള്ള സവാള ഇതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോഴേ നമ്മുടെ സവാള ഏകദേശം ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് ഒരു 2 തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം വലിയ തക്കാളിയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നല്ലപോലെ പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇതും ഇതിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോഴത്തെ നമ്മുടെ തക്കാളി ഏകദേശം കുക്കായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടിയ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, ഇതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കണം. ഇപ്പം നമ്മൾ തയ്യാറാക്കിയ തക്കാളിയുടെ ഒരു മിക്സ് നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റേജ് കഴിഞ്ഞ് നമ്മൾ ആ ഒരു തക്കാളിയുടെ മിക്സ് നല്ലപോലെ ചൂടൊക്കെ നാറിയതിന് ശേഷം നമ്മൾ മിക്സിയുടെ ചെറിയ ജാറുണ്ടാവും, പൊടിക്കുന്ന ജാറിലിട്ടിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. നല്ലപോലെ പേസ്റ്റാക്കി എടുക്കണം. ഇപ്പോൾ ഇതുപോലെ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് പൊടിച്ചിട്ട് ഇതായി ഇതുപോലെ നല്ലപോലെ പേസ്റ്റാക്കി എടുക്കണം. ഇതിനുശേഷമാണ് നമ്മൾ ചട്ടണി ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. അതിനുവേണ്ടി ഞാൻ വീണ്ടും ആ ഒരു സെയിം ചട്ടി തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് 1/2 ടീസ്പൂൺ അളവിൽ കടുക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാനൊരു 2 കറിവേപ്പില, അതുപോലെ തന്നെ 2-3 പച്ചമുളക്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഒരു ചട്ടണിയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് വറവിട്ടെടുക്കുക. ഇപ്പോൾ ഈ ഒരു മിക്സ് ഇരിക്കുന്നത് നല്ല ചമ്മന്തി പോലെയാണ്, നല്ല ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു പരുവത്തിലാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്തെടുക്കാം. അതല്ല ചട്ടണി പോലെ വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ലൂസാക്കി എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ആക്കിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ചട്ടണി റെഡിയാക്കിയെടുത്തത്. അന്ന് ലൂസും അല്ല ടൈറ്റും അല്ലാത്ത ആ ഒരു രീതിയിലാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തായ് കമൻ്റായിട്ട് അറിയിക്കുക. പിന്നെ ചാനൽ ഇതുവരെയും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം.